മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടും സ്യൂട്ടും ഇട്ട് ഇരുമ്പ് കസേരയിൽ ഇരുന്നതിലൂടെ വിവാദമായ ടൈം സ്ക്വയറാണല്ലോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവ ചർച്ചാ വിഷയം. 3.5 ലക്ഷം പേർ ദിവസവും കടന്നു പോകുന്ന തെരുവാണിത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന കാൽനട യാത്രക്കാർക്ക് മാത്രം പ്രവേശനമുള്ള തെരുവ്. ലോക പ്രശസ്തമായ ന്യൂയോർക്കിലെ ബ്രോഡ്വേ തിയേറ്ററുകൾ ടൈം സ്ക്വയറിൽ നിന്നും നടന്നെത്താവുന്ന ദൂരത്തിലാണ്. ലോങ് ഏക്കർ സ്ക്വയർ എന്നറിയപ്പെട്ടിരുന്ന ടൈം സ്ക്വയർ ന്യൂയോർക്ക് ടൈംസ് ആസ്ഥാനം അവിടേക്ക് എത്തിയത് മൂലമാണ് ഈ പേരിൽ അറിയാൻ തുടങ്ങുന്നത്. പ്രശസ്തമായ ABC ന്യൂസിൻ്റെ സ്റ്റുഡിയോയും ഇവിടെയാണ്. ABC ന്യൂസിൻ്റെ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പടുകൂറ്റൻ സ്ക്രീനിലൂടെ 24 മണിക്കൂറും ലൈവ് ന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ടൈം സ്ക്വയറിൻ്റെ പ്രത്യേകതയാണ്. ടൈം സ്ക്വയറിൽ നിത്യജീവിതം ജീവിക്കാൻ ഒരു മാർഗം തേടിയെത്തുന്ന നിരവധി ആളുകളുടേതുമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അനുദിനം ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ കലാ കായിക പ്രകടനങ്ങൾ നടത്തി കൈയടിയും നിത്യജീവിതം ജീവിക്കാനുള്ള വരുമാനവും കണ്ടെത്തുന്ന നിരവധി കലാകാരന്മാരുടെ സങ്കേതവും ആശ്രയ കേന്ദ്രവുമാണ് ഇവിടം. അമേരിക്കയുടെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്നതും മറ്റെവിടെയുമല്ല. ടൈം സ്ക്വയറിനെ ആകർഷണീയമാക്കുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി വേഷം കെട്ടി ആടുന്ന ഒരു കൂട്ടം മനുഷ്യരും കൂടിയാണ്. ടൂറിസ്റ്റുകളായി വരുന്നവരുടെ മുന്നിൽ കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളായി കൊടും തണുപ്പിലും കൊടും ചൂടിലും ഒരു ഫോട്ടോയ്ക്ക് ശേഷം കിട്ടാൻ സാധ്യതയുള്ള ടിപ്പിനായി കൈനീട്ടുന്നവർ മാരിയോ, ലൂയിജി, മിക്കി മൗസ്, എൽമോ, എൽസ, സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയുടെ വേഷം കെട്ടിയവർ, സൂപ്പർമാൻ്റെയും ബാറ്റ്മാൻ്റെയും വേഷം കെട്ടിയവർ, ക്യാപ്റ്റൻ അമേരിക്കയുടെ വേഷം കെട്ടിയ വനിത, അങ്ങനെ ജീവിക്കാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ വേഷം കെട്ടുന്നവരുടെ ഒരു വലിയ നിര കൂടി ചേരുന്നതാണ് സമ്പന്നതയുടെ നടുവിൽ കിടക്കുന്ന ആ ചെറിയ ചതുരം. ഇതുപോലെയുള്ള ഒരു വൈവിധ്യങ്ങളുടെ തെരുവിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേകിച്ച് പ്രിവിലേജുകളൊന്നും കിട്ടിയില്ല. ന്യൂയോർക്ക് സിറ്റി മേയറും സെനറ്ററുമൊക്കെ സൈക്കിളിൽ പോകുന്ന രാജ്യമാണിവിടം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3.5 ലക്ഷം പേർ കടന്നു പോകുന്ന ഒരു തെരുവിൽ ലോകത്തിൻ്റെ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ മൂലയിലുള്ള ഒരു മുഖ്യമന്ത്രിയെ ആരാണ് മൈൻഡ് ചെയ്യുക? 10-30 കാറുകളുടെ അകമ്പടിയോടെ ചീറിപ്പായുന്ന കേരള ചക്രവർത്തി പോലെയുള്ള പിണറായി വിജയന് അധികാരത്തിൻ്റെ നിസാരതയും ഈ ലോകത്തിൻ്റെ വലിപ്പവും പഠിപ്പിക്കാൻ ഒരുപക്ഷേ ടൈം സ്ക്വയർ യോഗം ഉപകാരപ്പെട്ടിരിക്കാം.